ஹாப்பி ஹாப்பி ஓணம் ஹாப்பி ஓணம் ஹாப்பி ஹாப்பி ஓணம் அவட ஓகே பாரா ஹாப்பி ஓணம் ഹലോ വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോം മേക്കർ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. കഴിഞ്ഞ തവണ പോലെ തന്നെയാണ് കേട്ടോ, ഞങ്ങൾക്ക് ഇത്തവണയും അത്ര വലിയ ഗ്രാൻഡ് ഓണം സെലിബ്രേഷൻ ഒന്നും ആയിരുന്നില്ല. ഒന്നാമത് ഏട്ടൻ്റെ സൈഡിലും എൻ്റെ സൈഡിലും ഓണം ഇല്ല ഇത്തവണ. എന്നാലും ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ലാണ്ട് ചെറിയൊരു ഓണസദ്യ ഞാനും ഉണ്ടാക്കി. അപ്പോൾ ഇതാ, അതാണ് ഇന്നത്തെ വ്ലോഗ്. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഏട്ടൻ പുറത്തേക്ക് പോയേക്കുവാണ്. അപ്പോൾ എൻ്റെയും മോളുടെയും കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരെ പാചകത്തിലോട്ട് കടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാ കഷ്ണങ്ങളൊക്കെ ഒന്ന് നുറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി ജോലി കഴിയും. പച്ചടി, ഇച്ചടി, സാമ്പാർ, അവിയൽ, ചോറ് ഇത്രയൊന്നും ഉണ്ടാക്കുന്നുള്ളൂ. പുളിഞ്ചി പോലും ഞാൻ ഓണത്തിന് അന്നാണ് ഉണ്ടാക്കിയത്. തലേ ദിവസം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പന്ത്രണ്ട് മണിക്ക് ആയപ്പോഴേക്കും എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ചോറ്, ചീരപ്പേരി, പൈനാപ്പിൾ പച്ചടി, കുക്കുംബർ കിച്ചടി, പായസം, അവിയൽ, പുളിയിഞ്ചി, അച്ചാറ്, പപ്പടം, അങ്ങനെ എല്ലാം കൂടി ചെറിയൊരു സദ്യ ഞാൻ തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. പായസം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എന്തായാലും എടുക്കണം വിചാരിച്ചായിരുന്നു. പക്ഷേ ഫുഡൊക്കെ ഉണ്ടാക്കി, കറികളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ പായസം അടിപൊളിയായിരുന്നു. പാലട പായസമാണ് ഉണ്ടാക്കിയത്. Thank you.
സദ്യ വിളമ്പിയത് പ്ലേറ്റിലായതുകൊണ്ട് വിഭവങ്ങളൊക്കെ തിങ്ങി ഞെരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു ഓണാഘോഷം. അധികം ആർഭാടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത വർഷം ഇതിലും നന്നായിട്ട് ഗ്രാൻഡായിട്ട് തന്നെ ഓണാഘോഷിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ കുഞ്ഞു ഓണം വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.